വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറദ്ദുല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അവർഗളെ, സയ്യം മുഹമ്മദ് അബൂബക്കർ സഖാഫി ഉസ്താദ്, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഇത് 32-ാം ഉറൂസ് മുബാറക്കിൻ്റെ ഉദ്ഘാടനമാണ്. 32-ാം ഉറൂസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാത്രം ഉറൂസിൻ്റെ അല്ല, രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും നടക്കാൻ പോകുന്ന ഉറൂസിൻ്റെ ഔപചാരിക ഉദ്ഘാടനമാണ് വീട്ടിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ പരിപാടി. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം ഷെയ്ഖുനായുടെ പേരിൽ ഖത്ബുൽ ഖുർആനാണ്. ഈ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഖത്ബ് ഓതുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇത് നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നീണ്ടൊരു പ്രസംഗവും ഉദ്ദേശിക്കുന്നില്ല. ഖുത്ബുല്ലാലും ഷെയ്ഖുനായുടെ കറാമത്തുകൾ രണ്ട് തരമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കറാമത്താണ് ഇസ്തിഖാമത്ത്, മറ്റൊന്ന് ഹർക്കുൽ ആദത്ത്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി രംഗങ്ങളിലും സുന്നത്തിയമായത്തിൻ്റെ ആദർശം മുറുകെ പിടിച്ച് അതിലുറച്ചു നിന്നിട്ടുള്ള ദീനീ പ്രവർത്തനം, ഇതാണ് യഥാർത്ഥത്തിൽ സ്വഹാബത്തിലൊക്കെ ഉണ്ടായിരുന്ന കറാമത്തുകൾ. ഹർക്കുൽ ആദത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ പതിവിന് വിരുദ്ധമായ വിഷയം. ചില ഔലിയാക്കൾക്ക് അള്ളാഹു തആല ഈ രണ്ട് കറാമത്തും കൊടുക്കും. എന്നാൽ ഈ രണ്ട് കറാമത്തുകളും ഒരുമിച്ച് കൂടിയ വലിയ മഹത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാനായിരുന്നു ഖുത്ബുല്ലാലം സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്. അവരുടെ കറാമത്ത് എങ്ങനെ പറയാം? കാരണം കറാമത്ത് പറയണമെങ്കിൽ എത്ര കറാമത്തുകൾ ഉള്ളത്? അവിടുന്ന് കോഴിക്കോട് താമസിച്ചിരുന്ന കാലഘട്ടങ്ങളിലും അപ്പോഴാണ് നമ്മളൊക്കെ അവരെ കാണാൻ പോയത്. അതിൻ്റെ മുമ്പും ശേഷവുമായിട്ട് അവരുടെ ജീവിതത്തിൽ കറാമത്തല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ജീവിതത്തിൽ കറാമത്തല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ വാക്കുകൾ കറാമത്താണ്, അവിടുത്തെ നോട്ടങ്ങൾ കറാമത്തായിരുന്നു, നടത്തങ്ങളും അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കറാമത്ത് മാത്രമായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുൻകാലഘട്ടങ്ങളിൽ വന്നുപോയിട്ടുള്ള ഔലിയാക്കന്മാർക്ക് ഏതെല്ലാം തരത്തിലുള്ള കറാമത്തുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ടോ ഈ മുഴുവൻ കറാമത്തുകളും സമ്മേളിച്ച മഹൽ വ്യക്തിത്വമായിരുന്നു ഖുത്ബുല്ലാലം സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്. കറാമത്തുകളിൽ പലതും ഉണ്ടാവും, പറയാൻ പറ്റുന്ന കറാമത്തും ഉണ്ടാവും, പറയാൻ പറ്റാത്തതുണ്ടാവും. എല്ലാ കറാമത്തും പറഞ്ഞുകൊള്ളണമെന്നൊന്നുമില്ല, കറാമത്തുകൾ മുഴുവനും പറയാനുള്ള ഒന്നല്ല, എല്ലാം പറഞ്ഞുകൊള്ളണമെന്നില്ല, അങ്ങനെ പ്രത്യേക നിബന്ധനകളൊന്നുമില്ല. അപ്പം ഏതായാലും അവിടുത്തെ കറാമത്തുകൾ ധാരാളമാണ്, എല്ലാം കറാമത്താണ്. നിങ്ങൾ നോക്കൂ, കറാമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കറാമത്തല്ലേ അവിടുത്തെ വഫാത്തായിട്ട് 32-ാമത്തെ ആണ്ടാണ് ഇവിടെ നടക്കുന്നത്. ഈ 32-ാമത്തെ ആണ്ട് ഈ ലോകത്ത് എത്ര ഔലിയാക്കന്മാരുടെ മക്ബറുകൾ നമ്മൾ കാണുന്നുണ്ട്? ലോകത്ത് വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ച, കറാമത്തുകൾ കൊണ്ട് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ അത്ഭുതകരമായ വലിയ വലിയ മഹത്തുക്കൾ, പടുകൂറ്റന്മാരായ ഔലിയാക്കന്മാർ എന്ന് പറയാം. അങ്ങനത്തെ നിരവധി ഔലിയാക്കന്മാരുടെ മക്ബറുകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ ആണ്ടുകൾ യഥാർത്ഥത്തിൽ ഒന്നുകിലാ മക്ബറയിൽ, അല്ലെങ്കിൽ അവരെ വീട്ടിൽ, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ, ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഉറൂസുകളാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഖുത്ബുല്ലാലും സി എം വലിയുള്ളാഹി ഉറൂസ് എങ്ങനെയാണോ ഷവ്വാലിന് ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചു രാവിലെ 8:45
മക്കാബിൽ വെച്ചിട്ട് നമ്മൾ സിയാറത്തോടുകൂടി തുടക്കം കുറിച്ചു. ഇവിടെ ഖത്മുൽ ഖുർആൻ തുടങ്ങാണ് ഒരു ഔദ്യോഗിക ഉദ്ഘാടന പരിപാടി.